നമസ്കാരം. എന്തേ വന്നില്ല എന്ന് വിലപിച്ചവർക്ക് വയറു നിറയെ കൊടുത്താണ് രാഹുൽ രാജസ്ഥാനിൽ അരങ്ങേറിയത്. രാജസ്ഥാനിൽ നടന്ന കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ BJPയെ കടിച്ചു കുടഞ്ഞാണ് രാഹുൽ മുന്നേറിയത്. കോൺഗ്രസ് പാവങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം നൽകുമ്പോൾ BJP അദാനിയുടെ പോക്കറ്റിൽ പണം നിറയ്ക്കുന്ന തിരക്കിലാണെന്ന് കുറ്റപ്പെടുത്തിയ രാഹുൽ, രാജ്യത്താകമാനം ജനങ്ങൾ ഓക്സിജനും മരുന്നും കിട്ടാതെ മരിച്ചു വീഴുമ്പോൾ മൊബൈൽ ടോർച്ച് തെളിയിക്കാനും പാത്രം കൊട്ടാനുമാണ് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത്. എന്നാൽ ഇവിടെ രാജസ്ഥാനിൽ കോൺഗ്രസ് സർക്കാർ ജനങ്ങൾക്ക് വീടുകളിൽ ഭക്ഷണമെത്തിച്ചു, മരുന്നു വിതരണം ചെയ്തു, ജനങ്ങളുടെ ജീവൻ രക്ഷിച്ചു. ഞങ്ങളുടേത് പാവപ്പെട്ട മനുഷ്യരെ, സാധാരണക്കാരായ കർഷകരെ, തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന സർക്കാരാണ്. പാവങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം നൽകുക എന്നതാണ് കോൺഗ്രസ് സർക്കാരിൻ്റെ ജോലി. എന്നാൽ BJPയോ അദാനിയുടെ പോക്കറ്റിലേക്ക് പണം ഒഴുക്കുകയാണ്. നരേന്ദ്രമോദി GST നടപ്പാക്കി, അതുകൊണ്ട് രാജ്യത്ത് ആദ്യമായി പാവങ്ങളായ കർഷകർക്ക് കൃഷിക്ക് നികുതി അടയ്ക്കേണ്ടി വന്നു. നോട്ട് നിരോധിച്ച് ചെറുകിട വ്യവസായങ്ങളെ ഇല്ലാതാക്കി. ഇതൊക്കെയാണ് BJP ഭരണത്തിൻ്റെ ബാക്കി പത്രം എന്നൊക്കെ പറഞ്ഞ രാഹുൽ തൻ്റെ ആക്രമണം കടുപ്പിച്ചു. എവിടെ നോക്കിയാലും അദാനിയുടെ ബിസിനസ്സാണ്. എയർപോർട്ടുകൾ, തുറമുഖങ്ങൾ, സിമൻറ്റ് പ്ലാന്റുകൾ, റോഡുകൾ എല്ലാം അദാനിയുടേതാണ്. അവർ സമ്പന്നർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അദാനി പണം സമ്പാദിച്ച് വിദേശത്ത് കമ്പനികൾ ആരംഭിക്കുന്നു. ഇവിടെ നിന്നുണ്ടാക്കുന്ന പണം വിദേശത്താണ് ചെലവാക്കുന്നത്. രാജസ്ഥാനിൽ നിങ്ങൾ BJP സർക്കാരിനെ അധികാരത്തിലേറ്റിയാൽ കോൺഗ്രസ് സർക്കാർ നടപ്പാക്കിയ എല്ലാ ജനക്ഷേമ പദ്ധതികളും അവർ റദ്ദാക്കും. പകരം കോടീശ്വരന്മാരെ സഹായിക്കാനുള്ള പദ്ധതികൾ അവർ കൊണ്ടുവരും എന്ന് രാഹുൽ ഗാന്ധി വോട്ടർമാരെ ഓർമ്മപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇതാദ്യമായാണ് രാഹുൽ ഗാന്ധി രാജസ്ഥാനിലെത്തുന്നത്. അടുത്ത 4 ദിവസം അദ്ദേഹം സംസ്ഥാനത്ത് വിവിധ റാലികളിൽ പങ്കെടുക്കും. 200-അംഗ നിയമസഭയുള്ള രാജസ്ഥാനിൽ നവംബർ 23 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഡിസംബർ 3 വോട്ടെണ്ണൽ. മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നേരിടുന്ന കോൺഗ്രസ് BJPയിൽ നിന്ന് കടുത്ത മത്സരമാണ് നേരിടുന്നത് എന്നാണ് ഇതിനകം പുറത്തു വന്ന സർവേകൾ പ്രവചിക്കുന്നത്. നേരത്തെ ഗെഹ്ലോട്ടുമായി ഇടഞ്ഞു നിന്ന മുൻ ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റ് വിരോധമെല്ലാം മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി ഭരണം പിടിക്കാൻ രംഗത്തിറങ്ങിയത് കാര്യങ്ങൾ കുറേയൊക്കെ കോൺഗ്രസിന് അനുകൂലമാക്കിയിട്ടുണ്ട്. വൈകി ഉണ്ടാക്കിയ ഐക്യം വോട്ടർമാരിലേക്ക് വേണ്ടത്ര എത്തുമോ എന്ന ആശങ്ക ബാക്കിയാണെങ്കിലും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാണിക്കാനാവാത്ത BJPയെ തോൽപ്പിക്കാനാവുമെന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഭരണകൂടങ്ങളെ മാറി മാറി പരീക്ഷിക്കുന്ന ശീലമുള്ള രാജസ്ഥാൻ ഇക്കുറി കോൺഗ്രസിന് തുടർ ഭരണം കൊടുക്കുമോ എന്ന് ഡിസംബർ 3 അറിയാം.